ഒരുപാട് വീട്ടമ്മമാർ മെസ്സേജിലൂടെ ചോദിച്ചൊരു കാര്യമാണ് അംഗൻവാടികളിൽ നിന്നും ലഭിക്കുന്ന അമൃതം പൊടിയെക്കുറിച്ച് ഒന്ന് റിവ്യൂ ചെയ്യാമോ എന്ന്. അപ്പോൾ പിന്നെ ചെയ്തേക്കാമെന്ന് കരുതി. എന്നും നോക്കാറുള്ളത് പോലെ തന്നെ ഈ സമ്പൂർണ്ണ പോഷകാഹാരത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കി. അവരതിൽ വളരെ വ്യക്തമായി മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഗോതമ്പ് 45%, കടലപ്പരിപ്പ് 15%, നിലക്കടല 10%, സോയ 10%, പിന്നെ ഷുഗർ 20%. അവരാ പാക്കറ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്നു 6 മാസത്തിന് ശേഷമുള്ള കുട്ടികൾക്ക് ഇത് കൊടുക്കാമെന്ന്. 6 മാസത്തിന് ശേഷമുള്ള കുട്ടികൾക്ക് എന്തിനാണ് ഷുഗർ? അവരുടെ ന്യൂട്രീഷൻ ഇൻഫർമേഷനിലും അവരത് വളരെ വ്യക്തമായി കൊടുത്തിരിക്കുന്നു, 100 ഗ്രാമിൽ 20 ഗ്രാം ഷുഗറാണെന്ന്. ഈ അടുത്ത കാലത്ത് സെർലാക്കിൽ ഷുഗറിന്റെ കണ്ടൻ കണ്ടെത്തിയതിനെ തുടർന്ന് FSSI അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു, അതും വിവാദമായപ്പോൾ. അപ്പോൾ 20% ഷുഗറുള്ള ഈ പ്രൊഡക്റ്റിന് ഇനി എപ്പോഴാണ് അന്വേഷണം പ്രഖ്യാപിക്കുന്നത്? ചിലപ്പോൾ വിവാദത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാവാം. മാത്രമല്ല, ഇവയിൽ 4 തരത്തിലുള്ള ധാന്യങ്ങളുണ്ട്. ഇവയെല്ലാം പൊടിച്ച് ഒന്നിച്ച് കുട്ടികൾക്ക് നൽകുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഞാനൊരു പീഡിയാട്രിഷനെ കാണുകയും ഈ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞത്, ഇത്രയധികം ധാന്യപ്പൊടികൾ ഒരുമിച്ച് ചേർത്ത് കുട്ടികൾക്ക് കൊടുക്കുന്നത് അവരുടെ ദഹന പ്രക്രിയയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇത്രയധികം ധാന്യങ്ങൾ ഒന്നിച്ച് പൊടിച്ച് നൽകുമ്പോൾ കസ്റ്റമർ അലർട്ടിനായി അലർജൻ അഡ്വൈസ് മെൻഷൻ ചെയ്തിരിക്കണം. റെഗുലേഷൻ ഫോർ ലേബലിംഗ് അലർജൻസ്, ക്ലോസ് നമ്പർ 2.4.6 അണ്ടർ സബ്സെക്ഷൻ 2A ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് റൂൾസ് 2011 ആക്ട് പ്രകാരം മിൽക്ക്, എഗ്, ഫിഷ്, ട്രീനട്ട്, പീനട്ട്, വീറ്റ്, സോയ എന്നിങ്ങനെയുള്ള 8 വസ്തുക്കൾ പാക്കറ്റ് ഫുഡുകളിൽ ഉണ്ടെങ്കിൽ ലേബലിൽ അലർജൻ അഡ്വൈസ് മെൻഷൻ ചെയ്തിരിക്കണം. പക്ഷേ ഇതിൽ അലർജൻ അഡ്വൈസ് മെൻഷൻ ചെയ്തിട്ടില്ല.